الله ربعاد نعمتنا لكي بباغمان بنو إسرائيل وغار يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم بنو إسرائيل وغار نِنْغَلْ كِنْيَانْ نِلْجِي نِعَمَتْتُكُلْ نِنْغَلْ مَرَنْدُ بَوَلَّا نِنْغَلْ أُرْخَنَي إِنَّ اللَّهُ پَرِشُدَّمَايَ قُرْآنِ لِلَكَدَي بَرَيُنْدُنْدَي پَجْتُمُمْ قُرْدَلْ نِعَمَتْتُ نِلْجِي بِبَاغَ مَعَنُ بَنُو إِسْرَيْلُ قَارِ آبَرْ اللَّهُ نِشِبِّجَّانُ آجت فتنة پندگار نتالان محمد رسول الله صلى الله عليه وسلم پندگار نتالان بنو اسرائيل پرشن مندائي ده قرب مندائي ده الله سمدائي تنشي پچه گلن يده اده مولت تنه الله إن حبيب برنجو نمود سمدائي تريكم الله تعالى اده بولي ولا پرگردي وده دورندنگل الله نلغم مارا روغنگل نلغم سنامي نلغم بوغمبنغل نلغم بومي كلوكن نلغم ورول پتل نلغم كودنگا اتغل نلغم وللا پوكم نلغم دكك نلغم دكك الله نلغم يبو إذي بوالة پاٹو باڑن نرثم چايون نپن كُٹْتِكَلْ نمڈ ناٹتل اُنڈا يال پاٹو باڑن نرثم چايون نپن كُٹْتِكَلْ اُنڈا يال اندو برنجد الله ويند حبيب برنجد نمودا ناتيلو لقن كتيغلى كنرثم شيانم قاتو بادانم دورنيال اندى تيك توك لكنا اندى نركنا انستغرام ونطرنوك اندى نركنا نلا 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 شادا ادى قادى ذن نبيل سكولي بويا لابد قليل كاريال قليل يدغت تولم نمره شروق كاري video shooting and قليل يدغت يندي ترى تولم مرابيش بوي ابانا مولي اندو كنتين اي نو شان ابرد كايل موبايل اندو 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 ماذا بداكل؟ أبدا مالنا كتير كتير مريم. نحن نقول أن أبدا 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 نقول أن شانس كتير ഇന്റർനെറ്റ് സംവിധാനമുള്ള ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടി വാതിലിന്റെ കുറ്റി മടിച്ചിട്ട് റൂമിൽ കിടന്നുറങ്ങാണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു മകൻ വാതിലിന്റെ കുറ്റി മടിച്ചിട്ട് കിടന്നുറങ്ങാണ് കിടന്നുറങ്ങാ മീൻസ് റൂമിൽ രാത്രി ഉറങ്ങാനുള്ള സമയമായി അവർ ഉറങ്ങുന്നുണ്ടോ ഇല്ല വേറെ വിഷയം എന്തും ചെയ്തൂടെ എന്താ ചെയ്യാൻ പാടില്ലാത്ത വീഡിയോ കോൺഫറൻസ് നടത്താൻ പറ്റുന്ന കാലമല്ല ഇത് കണ്ടിട്ട് മുണ്ടാൻ പറ്റുന്ന കാലമല്ല ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഏത് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്കും സെക്കൻഡുകൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാലമല്ലേ രാത്രി അവർ ഉറങ്ങണമെന്നുണ്ടോ അവർക്ക് ഉറങ്ങണമെന്നുണ്ടോ എന്താ ഉറങ്ങണമെന്ന് ഇനി നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ ഉറങ്ങിയതുപോലെ അഭിനയിക്കും അല്ലെങ്കിൽ ഫോണൊക്കെ മിനിമൈസ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് എന്നിട്ട് അവർ കതക് തുറക്കും ഡോർ തുറക്കും ഡോർ തുറക്കും അവരപ്പോ ഡോർ തുറക്കുന്നവരുടെ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും മൊബൈലൊക്കെ അപ്പുറത്തെല്ലാം ഉറങ്ങിയതുപോലെ അഭിനയിക്കും രാത്രി 3 മണിവരെ 4 മണി ഉറങ്ങിയിട്ടുണ്ടാവില്ല ആരോട് സംസാരിച്ചൂടെ ആരോടും സംസാരിച്ചൂടെ രാവിലെ വരെ പൊതുപ്പിനുള്ളിൽ കയറിയിട്ട് ഫാനിന്റെ സൗണ്ടും ഓൺ ഫാനും ഓൺ ചെയ്താൽ ആർക്കാ അറിയാം പുറത്തുള്ള ആർക്കാ സൗണ്ട് കേൾക്കുക ഒന്ന് ചാൻസ് നഷ്ടപ്പെടുത്തേണ്ടത് ഒന്ന് കഥ കടിച്ചിട്ട് ഡോർ പൂട്ടിട്ട് ഉറങ്ങാൻ ഒരു മകളെയും ഒരു മകനെയും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല നിങ്ങൾ അത് അനുവദിക്കുക നിങ്ങൾ പണിയണത് ഞാൻ പറഞ്ഞില്ല അതിന് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി
ആർക്ക് അവിടെ ആർഡർ എടുത്തിട്ട് ചൂട് കൊടുക്കാൻ കഴിയാത്ത? കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ച ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കൊടുക്കുക, അത് ആർക്കാ അവിടെ കഴിയാത്ത? അതൊന്നുമല്ല. നിങ്ങൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇന്ന് എഴുതി വെച്ചോ. നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്, ഒരു ഉപ്പയാവാൻ ഒരു ഉമ്മയാവാൻ കുറച്ച് പണിയുണ്ട്. ആ പണിയിൽ ഒന്ന്, ഒരു മകനെയും ഒരു മകളെയും ഡോറിൻ്റെ കുറ്റിയിട്ടിട്ട് അതേപോലെ ഡോർ അടച്ചിട്ട് കിടന്നുറങ്ങാൻ അനുവദിക്കാൻ പാടില്ല. ഡോർ തുറന്നിട്ട് ഉറങ്ങിയാൽ മതി. എന്താ അവർ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിച്ചാളല്ലേ ഈ ഡോർ അടിച്ചിട്ടൊക്കെ കുറ്റിയിട്ടിട്ടൊക്കെ ഉറങ്ങേണ്ട ആവശ്യമുള്ളൂ. 18-17 വയസ്സുള്ള പെൺകുട്ടികൾ എന്തിനാണ് ഡോർ കുറ്റിയടിച്ച് ഉറങ്ങേണ്ട ആവശ്യം? എന്താ കുട്ടി ആൺകുട്ടികൾ എന്താ ഉറങ്ങേണ്ട ആവശ്യം? നിങ്ങൾ ഏത് സമയത്ത് എത്തിപ്പെടണമെന്ന് തോന്നിയാൽ, നിങ്ങൾ പെട്ടെന്ന് കയറി പോവാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഒന്ന്, രണ്ട്, അവരുടെ ബാഗുകൾ എന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലാവണം. എനിക്കറിയാവുന്ന കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബാഗിൽ നിന്ന് ചാർജർ എടുത്തിട്ട് ഫോൺ മുഴുവനും ചാർജ് ചെയ്ത് ബാറ്ററി ഫുള്ളാക്കും. എന്നിട്ട് ആ ചാർജർ എടുത്ത് ബാഗിലിടും, ഫോൺ എടുത്തിട്ട് ബാഗിലിടും. രാത്രി ബെഡ്റൂമിൽ രാവിലെ വരെ ഫോണിൽ സംസാരവും കളിയൊക്കെ ആയിരിക്കും. പിന്നെ ആ ഫോൺ എടുത്തിട്ട് സ്കൂളിൽ പോകും. ഫോണ് വീട്ടിൽ നിന്ന് ആരും കൊടുത്തിട്ടില്ല, ഉമ്മയും കൊടുത്തിട്ടില്ല, ഉപ്പയും കൊടുത്തിട്ടില്ല. അത് കൊടുത്തത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ നിന്നുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പോകുന്ന വഴിയിലുള്ള ആരെങ്കിലുമാണ് ഈ ഫോണ് കൊടുക്കുക. നിങ്ങൾ ആരും ഫോണ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോൺ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആർക്കാ ഫോൺ 10,000 കൊടുത്ത് എങ്ങനെയുള്ള ഫോൺ കിട്ടുമെന്നറിയോ? ഒരു 10,000, ഒരു 5,000 കൊടുത്താൽ അവർ നല്ല ഫോണുകൾ കിട്ടും. കണ്ട് സംസാരിക്കാൻ പറ്റിയ ഫോണുകളൊക്കെ 10,000-5,000 കൊടുത്ത്, സെക്കൻഡ് ഹാൻഡ് ഫോണാണെങ്കിൽ 3,000 കൊടുത്താലും കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് പലരും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ വിചാരിക്കുക എൻ്റെ മക്കളൊന്നും ചെയ്യൂല, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യൂല, അങ്ങനെ പറഞ്ഞ ഉപ്പമാരെ മക്കളാണ് വലിയ 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 കേസിലൊക്കെ പിടിക്കപ്പെടുന്നത്. മോഷണത്തിലും കഞ്ചാവിലും കള്ളിലും പെണ്ണിലൊക്കെ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ അവസരമുണ്ടാക്കാൻ പാടില്ല. അവസരമുണ്ടായാൽ തെറ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ്. അത് ആർക്കാ ഡൗട്ടുള്ളത്? നമ്മൾ എന്തേ കള്ളു കുടിക്കാത്ത? നമുക്ക് അവസരമില്ല. നമ്മൾക്ക് അവസരമില്ലാത്തതുകൊണ്ട് നമ്മൾ കള്ളു കുടിക്കുന്നില്ല. എന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമ നമ്മൾ കാണുന്നില്ലേ? അവസരമുള്ളത് കൊണ്ട് ഞാൻ പറയും, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമ ഒരു ഹറാം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ണുകൊണ്ട് ഒരു പെണ്ണിനും കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റോ? എന്ത്, നമ്മൾക്ക് അവസരമുണ്ട്, നമ്മളത് കാണുന്നു. കള്ളു കുടിക്കാൻ അവസരമില്ല, നമ്മൾ കുടിക്കുന്നില്ല, ചാൻസ് ഉണ്ടായാൽ കുടിക്കും. എന്തേ നമ്മൾ വ്യഭിചരിക്കുന്നില്ല? ചാൻസ് ഇല്ല ചേട്ടാ, ചാൻസ് കിട്ടുന്നവരൊക്കെ വ്യഭിചരിക്കുന്നുണ്ട്, അവസരം കിട്ടിയാൽ വ്യഭിചരിക്കുന്നുണ്ട്. എല്ലാറ്റിനും കാരണം അവസരങ്ങളാണ്. അപ്പൊ ഒരു മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം, വളരെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത്, മക്കൾക്ക് തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി കൊടുക്കുക എന്നാണ്. ഉണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു ദൗത്യം. നമ്മൾ ഏറ്റെടുത്താൽ മക്കളെ നന്നാക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഞ്ചു കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ അല്ലാഹു തആല നിങ്ങൾക്ക് അപകടങ്ങൾ നൽകുമെന്ന്. അതിലൊന്നാമത്തേത്, ഇവിടെ ത്വാഊൻ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്, പേര് പോലും അറിയാത്ത മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തെറ്റ് ചെയ്ത് ആ തെറ്റുകളെ പ്രചരിപ്പിക്കുമ്പോഴാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ പ്രചരിപ്പിക്കുക. ഉദാഹരണം, തെറ്റു ചെയ്തവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തെറ്റു ചെയ്താൽ, ഒരാൾ തെറ്റു ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു അയാൾക്ക് മാപ്പ് കൊടുക്കും. പക്ഷേ മറ്റൊരാൾ ചെയ്ത തിന്മകളെ നമ്മൾ പരസ്യപ്പെടുത്തിയാൽ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകൂല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ പരസ്യപ്പെടുത്തിയാലും അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകൂല. പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചാൽ, എന്തോ സാഹചര്യം കൊണ്ടറിയാതെ പെട്ടുപോയി, വ്യഭിചരിച്ചു പോയി, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അയാൾ അല്ലാഹുവിലേക്ക് താണുകയാണ്, കരഞ്ഞ അല്ലാഹുവേ എന്റെ അടുത്ത് പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞ് 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 അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അയാളുടെ വ്യഭിചാരത്തിന് അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ അത്തരം വ്യഭിചാരികളുടെ കേസുകൾ
പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്ന വിഭാഗം ഈയടുത്ത് ചില കേസുകൾ സോഷ്യൽ മീഡിയകളിൽ കാണാനിടയായി സംഭവം നടന്നോ ഇല്ലേ എന്ന് നമ്മൾക്കറിയില്ല സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾക്കറിയില്ല കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടരുത് ഇനി കാള പെറ്റാൽ തന്നെ നിങ്ങളുടെ കാളയാണെങ്കിൽ നിങ്ങൾ കയറെടുത്താൽ മതി ആരാന്റെ കാളയ്ക്ക് നിങ്ങൾ കയറെടുക്കരുത് ശ്രദ്ധിക്കേണ്ട വിഷയം ആരുടെയെങ്കിലും എന്തെങ്കിലും കഥകൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കാലാകാലം ഖിയാമത്ത് നാൾ വരെ തൗബ ചെയ്താലും ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നാലും ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും അള്ളാഹു മാപ്പ് നൽകാത്ത തെറ്റാണ് മറ്റൊരാളുടെ തിന്മകളെ നിങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരാൾ എവിടെയെങ്കിലും മതിൽ ചാടി എന്ന് കേട്ടാൽ അപ്പൊ ഫോട്ടോ എടുക്കാൻ കുറച്ച് ആളുകൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ കുറച്ച് ആളുകൾ വാട്സപ്പിൽ ഇടാൻ കുറച്ച് ആളുകൾ അതിനെക്കുറിച്ച് എഴുതാൻ കുറച്ച് ആളുകൾ ഇനി കാറിലൂടെ കൊണ്ടായാലും ശരി എന്തായാലും ശരി ശ്രദ്ധിക്കുന്നവർക്ക് ഈ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് തെറ്റ് ചെയ്തവർക്ക് ബോധോദയമുണ്ടായി തെറ്റാണെന്നുള്ള ബോധത്തോടെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന ചിന്തയോടെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവർക്ക് അള്ളാഹു മാപ്പ് നൽകും ഈ ഷെയർ ചെയ്തവൻ കാലാകാലം സുജൂദിൽ കിടന്നാലും അള്ളാഹു മാപ്പ് നൽകൂല അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുന്ന ആളുകൾ കാലാകാലം തൗബ ചെയ്താലും അള്ളാഹു മാപ്പ് നൽകൂല എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ മാപ്പ് നൽകാത്ത ഒരു വിഭാഗമുണ്ട് അള്ളാഹു മാപ്പ് നൽകാത്തൊരു വിഭാഗമുണ്ട് ആരാണവർ രാത്രിയിൽ ഒരു തെറ്റ് എല്ലാവരും ഉറങ്ങുമ്പോ ഒരു തെറ്റ് ചെയ്യും ആരും കണ്ടിട്ടില്ല അയാളും അള്ളാഹു മാത്രമേ കണ്ടിട്ടുള്ളൂ വേറൊരാളും കണ്ടിട്ടില്ല രാവിലെ എണീറ്റിട്ട് അയാൾ തെറ്റെല്ലാം ചെയ്ത് മാഷാ റാഹത്തായി രാവിലെ എണീറ്റിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ചങ്ങായിമാരോട് പറയണം ഞാൻ ഇന്നലെ അങ്ങനെയാക്കി അവിടെ പോയി ഇവിടെ പോയി ചങ്ങാതിമാരോട് കഥകൾ പറയാം ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഒരു തെറ്റ് ചെയ്തിട്ട് അള്ളാഹു മറച്ചു വെച്ചൊരു തെറ്റിനെ പിറ്റേ ദിവസം രാവിലെയാകുമ്പോ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നവർ ഏത് തെറ്റുകളാണെങ്കിലും ശരി എത്ര ചെറിയ പാപമാണെങ്കിലും ശരി എത്ര വലിയ പാപമാണെങ്കിലും ശരി നമ്മൾ സ്വയം ഒരു തെറ്റ് ചെയ്ത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ വരെ അള്ളാഹു മാപ്പ് നൽകൂല എന്ന് പറയുമ്പോ നമ്മളല്ല മറ്റൊരാൾ ചെയ്ത തെറ്റിനെ നമ്മൾ പരസ്യമാക്കിയാൽ അള്ളാഹു മാപ്പ് തരുമെന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരാൻ പോകുന്നില്ല നാവ് സൂക്ഷിക്കാതെ രക്ഷപ്പെടൂല ഒരു കുഞ്ഞുമോനും يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പോകുന്നൊരു സമയമുണ്ട് മഹ്ശറയിലേക്ക് പോകും അവിടുത്തെ ഒരു രസകരമായ ഒരു സംഭവമുണ്ട് മഹ്ശറയിൽ നല്ല രസമാണ് എന്തെന്നറിയോ يوم يفر المرء من أخيه وأمه وأبيه സ്വന്തം ഉമ്മയെ കാണുമ്പോൾ മക്കളോടും ഉമ്മയെ കാണുമ്പോൾ മക്കളോടുകയാണ് മക്കളെ കാണുമ്പോൾ ഉമ്മയോടും ഉപ്പയെ കാണുമ്പോൾ മക്കളോടും ഭാര്യയെ കാണുമ്പോൾ ഭർത്താവോടും ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയോടും സഹോദരങ്ങളെ കാണുമ്പോ ചങ്ങാതിമാരെ കാണുമ്പോ ആരും പരസ്പരം നിൽക്കൂല എന്നാൽ എന്റെ ഉമ്മ നരകത്തിലാണെന്നറിഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഉമ്മയ്ക്ക് ഞാൻ ചെയ്ത അമലിൽ നിന്ന് ഒരു 10% കൊടുത്തിട്ട് എന്റെ ഉമ്മയെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞാല് നടക്കൂല എന്റെ പിതാവിനെ അല്ലാഹുവേ എന്റെ മകൻ നരകത്തിലാണ് ഞാൻ ചെയ്ത നന്മ കൊണ്ട് എന്റെ മകനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല അഥവാ നരകത്തിൽ കിടന്നുരുകുന്ന വെന്തുരുകുന്ന മകന് നന്മ നൽകാൻ നമ്മൾക്ക് കഴിയില്ല ഉമ്മയ്ക്ക് നന്മ നൽകാൻ കഴിയില്ല നമ്മുടെ ബെറ്റർ ഹാഫ് എന്ന് നമ്മൾ വിളിക്കാറുള്ള ജീവിതത്തിന്റെ നല്ല പാതി നമ്മുടെ ഭാര്യയ്ക്ക് പോലും ഒരു നിസ്കാരത്തിന്റെ നന്മ നൽകാൻ നമ്മൾക്ക് കഴിയില്ല അതാണ് മഷറ സ്വന്തം കാര്യം ആ സമയത്താണ് ചില ആളുകൾ കടന്നു വരുന്നത് ആരാ വന്നത് ഒരാൾ വന്നു അയാളെ കുറിച്ചിട്ട് വ്യഭിചാര ആരോപണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അയാളെ കുറിച്ചിട്ട് നമ്മൾ മോശമായ വർത്തമാനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ശത്രുക്കളൊക്കെ കടന്നു വരികയാണ്
നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ വന്നു, ഓർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കും, മക്കൾക്ക് കൊടുക്കും. അവിടുത്തെ അവസ്ഥ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ വേണ്ടപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല വേണ്ടപ്പെട്ടവർക്ക്. പിന്നെയാണ് നമ്മുടെ ശത്രുക്കൾ വരുന്നത്. ദുനിയാവിലുണ്ടായിരുന്ന ശത്രുക്കൾ ഓരോ ആളുകൾ വരും. അല്ലാഹുവേ അടിച്ചവനാണിത്, ആണോ? കൊടുക്കും, നിന്റെ നന്മ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഉമ്മ കൊടുക്കാൻ കഴിഞ്ഞോ? ഉമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞോ? ഇല്ല, ശത്രുവിന് കൊടുക്കും. അപ്പോഴാണ് അടുത്ത ആൾ വരുന്നത്, അല്ലാഹുവേ ഇയാൾ എന്നെ ആരോപണം നടത്തിയിട്ടുണ്ട്, അയാൾക്ക് കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ അയൽവാസി വരുന്നത്, അല്ലാഹുവേ ഇയാൾ എനിക്കെതിരെ ആസൂത്രണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിത്നയുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കും. സ്വന്തം മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും മക്കൾക്കും ഒരു നന്മ പോലും നൽകാൻ കഴിയാതെ ശത്രുക്കളെല്ലാവരും കടന്നു വന്നിട്ട് നമ്മുടെ നന്മയും കൊണ്ടുപോകുന്ന ദിവസത്തിനാണ് യൗമു തഖാബുൻ എന്ന് പറയുന്നത്. കടം കൊടുക്കുന്ന ദിവസമാണത് യൗമു തഖാബുൻ. ഒരു കുഞ്ഞുമോനും അവിടെ രക്ഷപ്പെടൂല. മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചവർ, നാവ് സൂക്ഷിക്കാത്തവർ, നാവ് സൂക്ഷിച്ചവരൊക്കെ ഇവിടെ കലിമത്ത് തൗഹീദ് ചൊല്ലില്ല, ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ചു പോവുകയാണ്. ഇബാദത്തുകളില്ലെങ്കിലും ആരാധനകളില്ലെങ്കിലും നിസ്കാരങ്ങളില്ലെങ്കിലും നാവ് സൂക്ഷിച്ചവരൊക്കെ ഇവിടെ ഈമാൻ സലാമത്തായി മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് ചൊല്ലി മരണപ്പെടുകയാണ്. എന്നാൽ നാവ് സൂക്ഷിക്കാത്ത ഒരു ആബിദും ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരണപ്പെട്ടിട്ടില്ല. ഒരു സൂഫി വജനും നാവ് സൂക്ഷിക്കാത്തവൻ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരണപ്പെട്ടിട്ടില്ല. സൂക്ഷിക്കണം ആ വിഷയങ്ങളൊക്കെ. അതവിടുത്തെ രസമാണ്. സ്വന്തക്കാർക്ക് ഒന്നും കൊടുക്കാൻ കഴിയാതെ എല്ലാം ശത്രുക്കൾക്ക് നൽകുന്ന കാലമാണത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സ്വന്തത്തിൻ്റെതായാലും മറ്റുള്ളവരുടേതായാലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ കീപ് സൈലന്റ്, മിണ്ടാണ്ടിരിക്കുക. എന്തിനു നമ്മൾ ഇടപെടണം? നമ്മൾ എന്തിനിടപെടണം? ഇതിലെന്ത് കാര്യം? ചില ആളുകൾക്ക് ഇത് വലിയൊരു രസമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു രസമാണ് അല്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇതറിയാം. പഴയതുപോലെയൊന്നുമല്ല. പഴയതൊക്കെ ഞാനൊരാളോട് പറഞ്ഞാൽ അത് തീർന്നു. ഇത് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പരസ്യമാക്കുന്നതാണ് നമ്മുടെ സ്ത്രീകൾ അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹോദരി, നമ്മുടെ മക്കളൊക്കെ നല്ല നല്ല വീഡിയോകൾ ആക്ട് ചെയ്യുന്ന, അഭിനയിക്കുന്ന, ഡാൻസ് ചെയ്യുന്ന, ലിപ്സിംഗ് നടത്തുന്ന, ഡാൻസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ പെൺമക്കളൊക്കെ ഒരു മിനിറ്റിന്റെ രണ്ട് മിനിറ്റിന്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അഥവാ അല്ലാഹു മറച്ചു വെക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യത്തെ നമ്മുടെ മക്കൾ പരസ്യമാക്കിയാൽ ഇല്ല, അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, ഇല്ല ഫഷാഫീഹിമുത്താഊൻ, മാറാ രോഗങ്ങൾ നിങ്ങളിലേക്ക് വരാതിരിക്കില്ല, മാറാ രോഗങ്ങൾ വരാതിരിക്കില്ല. ക്യാൻസർ വരും, അതുകൊണ്ടല്ലേ ക്യാൻസർ വർദ്ധിച്ചത്? ഭക്ഷണം കഴിച്ചിട്ടാണോ ക്യാൻസർ? ഞാൻ പറയട്ടെ, ഒരു പച്ചക്കറി അല്ലാതെ ജീവിതത്തിൽ കഴിക്കാത്ത ഒരാളുണ്ട്, അയാൾക്ക് പോലും ക്യാൻസർ ഉണ്ട്. അയാളിത് ചെയ്യണമെന്നില്ല, ആരെങ്കിലും ചെയ്ത അല്ല എല്ലാവർക്കും ഖാസായിട്ട് ശിക്ഷ കൊടുക്കുന്നത്. സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിച്ചു പോകുമോ നബിയേ? സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കെ നമ്മൾ നശിക്കാൻ കാരണമാകുമോ നബിയേ? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമോ എന്ന് ചോദിച്ചു. ആര് ആര്? മഹദിയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹാ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത്, നഅം ഇദാ കസറ ഫീഹിമുൽ ഖബ്സു, അതെ, അവരിൽ വ്യഭിചാരം വർദ്ധിച്ചാൽ, കള്ളുകുടി വർദ്ധിച്ചാൽ അള്ളാഹു ഇത്ര ശിക്ഷ നൽകൂല. കഞ്ചാവ്, പക്ഷെ വ്യഭിചാരം വർദ്ധിച്ചാൽ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കും. വ്യഭിചാരം വർദ്ധിച്ചാൽ, ഇത് കണ്ടിട്ട് കഞ്ചാവടിക്കാരൊന്ന് സിന്ദാബാദ് വിളിക്കണ്ട, മനസ്സിലായോ? നശിപ്പിക്കൂല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വ്യഭിചാരത്തിന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഗൗരവം വേറെയാണ്, കള്ളിൻ്റെ ഗൗരവം വേറെയാണ്.
കള്ളും കഞ്ചാവ് അടിക്കുന്നവർ സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഞാൻ വേറെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? കള്ളും കഞ്ചാവും കുടിച്ചവന് അടിച്ചവന് സ്വർഗത്തിലേക്ക് കടക്കൂല എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറ ഫീഹിമുൽ ഖബ്ഥ്, വ്യഭിചാരം വർദ്ധിച്ചാൽ. വ്യഭിചാരം, ഇനി വ്യഭിചാരം എന്താണെന്ന് ഞാൻ പറഞ്ഞോ? എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ എന്താ വ്യഭിചാരം എന്ന്? അല്ലേ, എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ വ്യഭിചാരം എന്താണെന്ന്? നമ്മൾക്ക് ഹലാലായത് എന്തെന്ന് എല്ലാവർക്കും അറിയില്ലേ? അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ളതൊക്കെ ഹറാമാണ്. ഒരു മനുഷ്യന് ലൈംഗികമായി ഹലാലായത് സ്വന്തം ഭാര്യ മാത്രമാണ്. നമ്മൾ കല്യാണം കഴിച്ച ഭാര്യ ഹലാലാണ്, അവിടെ വരെ ഹറാമുണ്ട്. കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയിൽ വരെ ഹറാമുണ്ട്. ഇതൊക്കെ പറയും ശേഷം പിന്നെ നമ്മൾ മറ്റൊരു ആരാന്റെ ഭാര്യനെ പോയി തട്ടിക്കൊണ്ടുപോകാം. സൂക്ഷിക്കണം, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾക്ക് സൂക്ഷ്മത വേണം, അതോടൊപ്പം ദുആയും വേണം. ദുആ വേണം, നല്ലോണം ദുആ വേണം. അവസരം കിട്ടുമ്പോൾ നമ്മളിത് മാറി നിൽക്കാനുള്ള ഈമാൻ നമ്മൾക്ക് വേണം. നമ്മളൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പോകും, നേരത്തെ പറഞ്ഞാൽ അവസരമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ നല്ലവരാണ്. അവസരമില്ലാത്തതുകൊണ്ട് അവസരം കിട്ടിയാൽ ആരും കാണൂല, ആരും അറിയൂല. ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നാൽ മാറി നിൽക്കാൻ കഴിയുമോ? അതാണ് അവസരം. അവിടെ നമ്മൾക്ക് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ ഈമാനുണ്ട് എന്നാണ്. അല്ലാതെ ഇപ്പം വലിയ നമ്മൾ ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപ്പൊ ഞാൻ പറയുന്നത് ഹലാലായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാര് മാത്രമാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഏതാണ് ആ മുഅ്മിനീങ്ങൾ? ദുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണവർ. അപ്പൊ എവിടെയാണ് നമ്മുടെ ലൈംഗികമായ താല്പര്യങ്ങൾ, എവിടെയാണ് നമ്മൾ ശമിപ്പിക്കേണ്ടത്? ഭാര്യമാരിൽ മാത്രം. വേറെ എവിടെയെങ്കിലും ഒരാൾ ലൈംഗിക സുഖം കണ്ടെത്തിയാൽ അവരക്രമികളാണ്, അവര് പരിധി വിട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഹൈലുള്ള സമയങ്ങളിൽ, മെൻസ്ട്രേഷൻ പീരീഡുകളിൽ അവരുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ ഇരിക്കാൻ പോലും തയ്യാറാകുമായിരുന്നില്ല ജൂതന്മാർ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്നൽ യഹൂദ കാനു ഇദാ ഹാലത്തിൽ മർഅത്തു മിൻഹും ലം യുആക്കിലുഹാ, പെണ്ണിന് ഹൈൽ ഉണ്ടായാൽ പെണ്ണിന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. വലം യുജാമിഉഹാ ഫിൽ ബുയൂത്ത്, വീട്ടിൽ വരെ അവരുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചു, ഹൈലുകാരെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേ, ഖുൽ ഹുവ അദൻ ഫഅതസിലു നിസാഅ ഫിൽ മഹീദ്, ഹൈലുള്ള സമയങ്ങളിൽ അവരെ മാറ്റി നിർത്തണം, അവരിൽ നിന്ന് നിങ്ങൾ അകലണം. അവർ ശുദ്ധിയാകുന്നത് വരെ അവരിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഈ ഒരു ആയത്തിന്റെ വിശദീകരണം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജൂതന്മാര് ചെയ്യുന്നത് പോലെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, അവരുടെ കൂടെ കിടപ്പറ പങ്കിടാതിരിക്കണ്ട, കിടന്നുറങ്ങിക്കോ. പക്ഷേ നിങ്ങൾ രണ്ടുപേരുമുള്ള ശാരീരിക ബന്ധം മാത്രം വേണ്ട, അത് ഹറാമാണ്. ഭാര്യയിലുള്ള ഹറാമ് ഹൈലിന്റെ സമയങ്ങളിൽ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതാണ്. മുട്ടുപൊക്കലിന്റെ ഇടയിൽ വരെ ഒരു സുഖവും ആസ്വദിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഭാര്യമാരിൽ വരെ ഹറാമുണ്ട്, ഇന്നല്ലേ മറ്റുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറഞ്ഞത്, മെൻസ്ട്രേഷൻ പീരീഡുകളിൽ പോലും പെണ്ണിനെ നിങ്ങൾ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഹറാമാണത്. ഒരിക്കൽ മഹാനായ മസ്രൂഖ് എന്നവർ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു വന്നു, സലാം പറഞ്ഞു. മർഹബാ മർഹബാ എന്ന് പറഞ്ഞു ആയിഷ ബിബി സ്വീകരിച്ചു. എന്നിട്ട് ആയിഷ ബിബിയോട് പറഞ്ഞു, ആയിഷ ബിബിയെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, പക്ഷേ എനിക്ക് നാണം തോന്നുകയാണ്, ലജ്ജ തോന്നുകയാണ്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആയിഷ ബിബി പറഞ്ഞു, ചോദിച്ചോളൂ, എന്നൊരു ഉമ്മയെ പോലെ കണ്ടാൽ മതി,
أنا أمك وأنت بني نيا ندا مغنى أنا نيا ندا أمي أنا جودو جولو وندا برانيو ما للرجل من امرأته وهي حائل ഒരു പെണ്ണിനെ ഹൈലുള്ള സമയങ്ങളിൽ പെണ്ണുമായി ഒരാൾ എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കുല്ല ഷൈഇൻ ഇല്ലാ ഫർജഹ അവളുടെ ലൈംഗിക അവയവങ്ങളല്ലാത്ത മറ്റുള്ള എല്ലാ സുഖങ്ങളും കുഴപ്പമില്ല എന്നാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് അപ്പോ ഹലാലായ ഹലാലായ മേഖലകളുണ്ട് ഹറാമായ മേഖലകളുണ്ട് അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് വരെ ശാരീരികമായി ഏത് രീതിയിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ശാരീരികമായി ബന്ധം സ്ഥാപിക്കേണ്ട രീതിയൊക്കെ നമ്മൾക്കറിയാം عن عمرو بن شعيب عن أبيه عن جده أن النبي صلى الله عليه وسلم പിൻഭാഗത്ത് നിന്നുകൂടിയുള്ള ശാരീരിക ബന്ധങ്ങൾ അത് ലൂത്തിയത്തു സുഗറ എന്ന പദപ്രയോഗമാണ് അള്ളാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ചത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ കാരണം എന്താണോ അത്രയ്ക്കും വലിയ തെറ്റാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ തന്റെ ഭാര്യയുടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പിൻഭാഗങ്ങളിലൂടെ ബന്ധപ്പെടുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവരെ നോക്കുക പോലും ചെയ്യൂല അള്ളാഹുവരെ നോക്കുക പോലും ചെയ്യൂല എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് നിരോധിച്ച വിഷയമാണത് കാഫിറായി പോകുമെന്നുള്ള ഹദീസ് വരെ കാണാം നബീ ഹുറൈറ റളിയല്ലാഹു അൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻ പറയുന്നുണ്ട് മൻ അതാ ഹൈലൻ അവിംറഅതൻ ഫീ ദുബ്രിഹാ ഫഖദ് കഫർ ഒരു ഹൈലുകാരിയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾ കാഫിറായി പോകുമെന്ന് അതേപോലെ സ്വന്തം ഭാര്യയുടെ പിൻഭാഗങ്ങളിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അയാൾ കാഫിറായി പോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ ഫഖദ് ബരിഅ മിമ്മാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ ദീനിൽ നിന്നയാൾ ഒഴിവായി ദീനിൽ നിന്നയാൾ ഒഴിവായി എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജോൽസ്യനെ കണ്ടു ജോൽസ്യൻ പറഞ്ഞത് സത്യമാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഹൈലുകാരിയായ ഭാര്യമാരുമായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്നയാൾ ഒഴിവാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇതൊക്കെ സ്വന്തം ഭാര്യയിലുള്ള ഹറാമാ പറഞ്ഞത് ഇനി മറ്റുള്ള വിഷയങ്ങൾ ഇനി മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഭാര്യയിൽ വരെ എങ്ങനെ കിടപ്പറ പങ്കിടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾക്ക് തോന്നിയതുപോലൊന്നും കിടപ്പറ പങ്കിടാൻ പാടില്ല അവിടെ വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിയമങ്ങളുണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാമിൻ ദംബിൻ ബഅദ ശിർക്കി അഅലമു ഇൻദല്ലാഹി മിൻ നുതുഫതിൻ വലഅഹാ റജുലുൻ ഫീ റഹിമിൻ ലാ യഹില്ലു ല ശിർക്ക് കഴിഞ്ഞാൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണുമായി വ്യഭിചരിക്കലാണെന്ന് ഷഫീ ഉലന റസൂലുള്ളാഹ് മാ മിൻ ദംബിൻ ബഅദ ശിർക്ക് അഅലമു ഇൻദല്ലാഹ് ഒരാൾ ശിർക്ക് ചെയ്യുന്ന ഒരു തെറ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം എന്ന് ചോദിച്ചാൽ ഹലാലല്ലാത്തൊരു പെണ്ണിൽ കൊണ്ടുപോയി അവന്റെ ഇന്ദ്രിയത്തുള്ളികൾ നിക്ഷേപിക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് ഹലാലായത് ഭാര്യയാണ് ഹലാലല്ലാത്തത് ഭാര്യയല്ലാത്ത എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി കാമുകയാവട്ടെ ഇനി പ്രോസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ വ്യഭിചാരികളാവട്ടെ ആരുമാവട്ടെ അത്തരം സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം ഓ ജനങ്ങളെ നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം സിനയെ നിങ്ങൾ സൂക്ഷിക്കണം വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം വ്യഭിചരിക്കുന്നവർക്ക് ആറ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്
വ്യഭിചരിക്കുന്നവർക്ക് ആറ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂന്ന് പ്രശ്നങ്ങൾ ദുനിയാവിലാണ്, മൂന്ന് പ്രശ്നങ്ങൾ നാളെ ആഖിറത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ദുനിയാവിൽ മൂന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട്, എന്നാൽ ആഖിറത്തിലും അതുപോലെ മൂന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട്. എന്തൊക്കെയാണ് ദുനിയാവിൽ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ? ഫയദ്ഹബുൽ ബഹാ, അവന്റെ മുഖത്തിന്റെ വെളിച്ചം മാറി, മുഖത്തിൽ എന്തോ ഒരു അപലക്ഷണം കാണുമെന്ന്, വ്യഭിചാരികളുടെ മുഖത്തെന്തെന്നില്ലാത്തൊരു വികൃത രോഗം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തിരിയുമത്. വ്യഭിചാരികളാണെങ്കിൽ, നിരന്തരമായി വ്യഭിചരിക്കുന്ന ആളുകളാണെങ്കിൽ, മതിൽ ചാടുന്നവർ, അവിഹിത ബന്ധത്തിലേർപ്പെടുന്നവർ, ഇത്തരം ആളുകളുടെ മുഖത്ത് ആ ഒരു ഗൗരവം അല്ലാഹു എടുത്തു കളഞ്ഞിട്ട്, അവന്റെ മുഖത്തിന്റെ ഹുർമത്ത് അല്ലാഹു എടുത്തു കളഞ്ഞിട്ട് എന്തോ ഒരു വെളിച്ച കുറവ് ആ മുഖത്ത് കാണാമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. വയൂരിഫുൽ ഫഖ്റ, അയാൾ എത്ര അധ്വാനിച്ചാലും എത്ര കഠിനാധ്വാനം ചെയ്താലും അയാൾക്ക് അല്ലാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകൂല എന്നാണ്. അയാള് ദരിദ്രനായി പോകുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. വ്യഭിചാരിയായ പെണ്ണായെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, ആണാണെങ്കിലും ശരി, വ്യഭിചാരികളാണോ അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകൂല എന്നാണ്. ദാരിദ്ര്യമാണ്, ഫഖറാണ് അല്ലാഹു അവർക്ക് നൽകുന്നത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഖുസുൽ ഉംറ, അവന്റെ ആയുസ് കുറയും, പെട്ടെന്ന് അയാൾ മരണപ്പെട്ടു പോകുമെന്നും ഷഫീഉന റസൂലുള്ളാഹ്. ഇത് ദുനിയാവിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, മുഖത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടും. രണ്ട്, അയാൾ അല്ലാഹു അയാളെ ദരിദ്രനാക്കി മാറ്റുമെന്നാണ്. അയാളുടെ സാമ്പത്തിക ബാധ്യത തീരെയില്ല, അയാളുടെ കടങ്ങൾ തീരെയില്ല, എന്ന് നോക്കിയാലും ദാരിദ്ര്യം മാത്രമായിരിക്കും. പിന്നെ അയാൾ പെട്ടെന്ന് മരിച്ചു പോകുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. ദീർഘായുസ് അയാൾക്ക് ലഭിക്കൂല എന്നാണ് പഠിപ്പിച്ചത്. അതിന്റെ അർത്ഥം അയാൾക്ക് മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ, ആഖിറത്തിൽ മൂന്ന് പ്രശ്നങ്ങളുണ്ട്, ആഖിറത്തിൽ മൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? ഫസഖത്തുല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ കോപം അയാൾക്കുണ്ടാകുമെന്നാണ്. അല്ലാഹുവിന്റെ കോപം ഉണ്ടാകും അയാൾക്ക്. വസൂഉൽ ഹിസാബ്, ഹിസാബിന്റെ സമയത്ത് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വിചാരണ വേളയിൽ കിടന്നുരുളേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. വഅദാബുൻ നാറ്, നരകത്തിന്റെ ഭയാനകമായ തീജ്വാലയിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നൊരു വിറ്റ് വായിക്കരുടെ ഏതൊരു മുഖ്യാര് മതിൽ ചാടിയിട്ട് പെണ്ണുമായി കിടപ്പറ പങ്കിടുമ്പോൾ പെണ്ണ് ചോദിച്ചത്രേ, അല്ല ഉസ്താദെ, നിങ്ങളെല്ലാം പറഞ്ഞത് വ്യഭിചരിച്ചാല് ഉരുക്കില്ല, ഇനെന്താ പറയാ, അല്ല മുള്ളുള്ള മരത്തിന് ഉരുക്കെന്താ പറയാ, മുരുക്ക്, എന്താ പറയുന്നത്, മുരുക്കിന്റെ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈർന്ന് നരകത്തിൽ ഇങ്ങനെ ഈരും എന്നുള്ളൊരു ശിക്ഷ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ബാലറിഞ്ഞില്ലെന്ന് വെച്ചു. അപ്പോൾ മൊയിലാർ പറഞ്ഞല്ലോ, അത് മുമ്പുള്ള മൊയിലാമാരും ആളൊക്കെ ഇങ്ങനെ ഈർന്ന് ഈർന്നിട്ട് അതിൻ്റെ മുള്ളു തേഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ അത്ര മുറിച്ചുണ്ടാവില്ല. ഉസ്താദുമാരെ കൊട്ടാൻ കിട്ടിയ ചാൻസൊക്കെ കൂട്ടിക്കോളൂ ഉഷാറായിട്ട്, ഒന്നും നോക്കണ്ട, കിട്ടിയ ചാൻസ് ഒന്നും നഷ്ടപ്പെടുത്തണ്ട. കാരണം ഇതാരെങ്കിലും ഇവിടെ വേൾ പറഞ്ഞിട്ട് മൈക്കിൽ കയറിയിട്ട് കുറ്റം വരാൻ കഴിയില്ല, അവനെ സോഷ്യൽ മീഡിയയിൽ മാക്സിമം ആയിട്ട് കൊടുത്തോളി. അപ്പോൾ ഇതൊക്കെയാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു നൽകാൻ പോകുന്ന ശിക്ഷ. പിന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖതബ അന്നാസ ഒരിക്കൽ പ്രഭാഷണം നടത്തി, എന്നിട്ട് പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊരിക്കലും ഒരാൾ മരണപ്പെട്ടാൽ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനെ കണ്ടാൽ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്ന് പറയുകയുണ്ടായി. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ കോപം അള്ളാഹുവിന് വേറെയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ കോപം അള്ളാഹുവിന് വേറെയില്ല എന്നാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വന്നില്ലേ, നബിയെ ഞാൻ മുസ്ലിമാവാൻ തയ്യാറാണ് നബിയെ ആണോ? പക്ഷേ
എന്തൊക്കെയാ മുസ്ലിം ആവാൻ വേണ്ടി ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ബിയാക്കൾ അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്തു. വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാം ഞാൻ കേൾക്കാം നബിയെ, വ്യഭിചാരത്തിന്റെ വിഷയം മാത്രം പറയരുത്, വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറയരുത്, എനിക്കത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കുഴപ്പമില്ല, നബി തങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നീ വിചരിച്ചു. അങ്ങനെയാണ് വ്യാജന്റെ ശൈലി, അങ്ങനെയാണ് ഇതിന് എല്ലാത്തിനും ഒരു ശൈലിയുണ്ട്. വ്യഭിചരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വ്യഭിചാരത്തിന്റെ വിഷയം മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ നബിയെ, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചു. നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചു അത് നിനക്കറിഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടുവോ? ഏയ് ഇല്ല, നീ എന്ത്, ഞാൻ കൊന്നുകളയുന്നുള്ളൂ. എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മകന്റെ ഉമ്മയായിക്കൂടെ, ആ മകന് എത്ര വിഷമമുണ്ടാകും തന്റെ ഉമ്മ വ്യഭിചാരിണിയാണ് എന്നറിഞ്ഞാൽ. നീ നിനക്ക് നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ കഴിയില്ല, ആരാന്റെ ഉമ്മയെ പോയി നിനക്ക് വ്യഭിചരിക്കാം പറ്റോ? നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ വെറുതെ വിടുമോ? നിന്റെ സ്വന്തം മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് അറിഞ്ഞാൽ നീ വെറുതെ വിടുമോ? നിനക്ക് ഇഷ്ടപ്പെടുമോ? നിന്റെ വീട്ടിലേക്ക് ഒരാൾ നിന്റെ മകള് വിളിച്ചു വരുത്തിയിട്ട് രാത്രി നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഡോറിന്റെ കഥകം തുറന്നിട്ട് വിഭജിക്കാൻ ചാൻസ് കൊടുത്തു, രാവിലെ നിങ്ങൾക്ക് അറിഞ്ഞു, മാഷാല്ലാ ഉഷാറായി എന്ന് പറയോ? കൺഗ്രാചുലേഷൻ കൊടുക്കോ മകളെ വിളിച്ചിട്ട് ചെയ്തത് ഭയങ്കരമായി എന്ന് പറയോ? ഇല്ല, എന്തേ ഇഷ്ടപ്പെടൂല. എന്നാൽ അതേപോലെയല്ലേ നീ വ്യഭിചരിക്കുന്നത് വേറെ ഒരാളുടെ മകളെയല്ലയോ? നിന്റെ മകളെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പോയി വ്യഭിചരിക്കുന്നത് മറ്റൊരാളുടെ മകളെയല്ലയോ? അയാൾക്ക് എത്ര വേദനയുണ്ടാകും. നിന്റെ ഭാര്യ, നീ കൂടെ കിടന്നുറങ്ങേണ്ട ഭാര്യ നീ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ ബെഡ്റൂമിൽ മറ്റൊരാളെ കണ്ടാൽ നിനക്കത് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കൊന്നുകളയും. എന്നാൽ നീ പോയി മതിൽ ചാടി കയറി ചെല്ലുന്നത് മറ്റൊരാളുടെ ഭാര്യയല്ലയോ? ആ ഭർത്താവിന് എത്ര പ്രയാസമുണ്ടാകും നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ പെങ്ങളെ ഒരാൾ വ്യഭിചരിക്കുന്നതറിഞ്ഞാൽ നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് മറ്റൊരാളുടെ പെങ്ങളല്ലയോ? അവർക്ക് എത്ര വിഷമമുണ്ടാകും. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബെ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിലെ വലിയ ലക്ഷ്യം ആഗ്രഹങ്ങൾ വ്യഭിചരിക്കുക എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. പെണ്ണിനെ കിട്ടണം, വ്യഭിചരിക്കണം, വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ സ്ത്രീകളെ വ്യഭിചരിക്കണം എന്നുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വ്യഭിചാരം എന്നുള്ളത് ഇത്രയും മ്ലേച്ഛമായ കാര്യമാണോ എന്ന്. സ്വന്തം ഉമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോധം വന്നു, സ്വന്തം ഭാര്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോധം വന്നു, സ്വന്തം മക്കളെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് ചിന്തിക്കുമ്പോൾ ബോധം വന്നു. ഇത്തരം വ്യഭിചാരികൾ മതിൽ ചാടി കിടക്കുന്ന ആളുകളൊക്കെ അവരുടെ ഭാര്യയെ വേറെ ആരെങ്കിലും വ്യഭിചരിച്ച അവർക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെ മക്കളെ ആരെങ്കിലും അടിച്ചു മാറ്റാൻ ഇഷ്ടപ്പെടുമോ? അവരുടെ ഉമ്മയെ വിഭജിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, സഹിക്കാൻ കഴിയുമോ? എന്തേ അത് ചിന്തിക്കാത്തത്? നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, എന്താണോ നീ ചെയ്തത് അതിന്റെ പകരം നീ അനുഭവിക്കാതെ മരണപ്പെടൂല എന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ നീ ഈ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്കൊക്കെ പകരം നിനക്ക് ലഭിക്കൂല എന്ന് ആർക്കെങ്കിലും ഇവിടെ തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ മാത്രം ഇങ്ങനെ ആസ്വദിക്കുക, ഇതൊന്നും നമ്മുടെ മക്കളിലും കുടുംബത്തിലും നിന്ന് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? നിനക്കിത് തിരിച്ചു കിട്ടൂല. നീ ആരാന്റെ മക്കളെ വ്യഭിചരിച്ചതുപോലെ നിന്റെ മക്കളെ വേറെ ആരും വന്നിട്ട് വ്യഭിചരിക്കൂല എന്ന് തോന്നുന്നുണ്ടോ? ആരാന്റെ ഭാര്യയെ നീ വ്യഭിചരിച്ചതുപോലെ നിന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും വന്ന് വ്യഭിചരിക്കൂല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താണോ ചെയ്തത് അത് നിനക്ക് തിരിച്ചു കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷ്മത വേണേ. വ്യഭിചാരം എന്ന് പറയുന്നത് കുടുംബത്തെ തകർക്കുന്നൊരു വിഷയമാണത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ വ്യഭിചാരം വർദ്ധിച്ചാൽ ഇവിടെ സ്വാലിഹീങ്ങളുണ്ടോ സൂഫി വര്യന്മാരുണ്ടോ എന്നും അള്ളാഹു നോക്കൂല. അള്ളാഹു സമുദായത്തെ നശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം അതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാളും ഇവിടെ മുഅ്മിനായിക്കൊണ്ട് ഒരാളും വ്യഭിചരിക്കുന്നില്ല. വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ട്. അയാൾ പേര് മാത്രമാണ് മുസ്ലിം, പേരിൽ മാത്രമാണ് അയാൾ മുസ്ലിം. അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
لا يزني الزاني حين يزني وهو مؤمن ذبيجاري ذبيجاري كنا سمعين غلي أيال مؤمن لا أيال مسلم لا أيال إيمان الله يدت أولي كلي من محمد الرسول الله الإيمان السربال يسربله الله من يشاء إيمان نبرأين ندي أدري وسترمان أدري كطائمان الله يشتم الله آلغل كان آبسترم دري بيكن ندي ينال بندات دي جيدال آبسترم أوري كلي ينال آغوة جوڑ الله ننجلد هدي ينجل نين إيمان ين أوري كلي من نان شفيونا رسول الله صلى الله عليه وسلم آتنغل بڑي بيجد أدو كند ويبجارة تنن وشيئنغل نمال شد يوندابنم കണ്ണുകളാണ് വ്യഭിചാരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് കണ്ണ് സൂക്ഷിക്കുന്നവർ ഒരിക്കലും വ്യഭിചരിക്കൂല കണ്ണ് സൂക്ഷിക്കുന്നവർ ഒരിക്കലും വ്യഭിചരിക്കൂല കണ്ണ് സൂക്ഷിക്കുന്നവർ ഒരിക്കലും വ്യഭിചരിക്കൂല അവരെ കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയില്ല എന്നാൽ കണ്ണ് അലക്ഷ്യമായി അഴിച്ചുവിടുന്നവർ കണ്ണിലൂടെ ഹറാമുകൾ നിരന്തരമായി കാണുന്നവർ ആ ആളുകളെല്ലാം എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിലേക്കുള്ള വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കണ്ണുകളെ നിയന്ത്രിക്കാത്ത ആളുകൾ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചാൻസ് കിട്ടിയാൽ അവർ പൊട്ടുപോകും സംശയമില്ല അതുകൊണ്ട് കണ്ണിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ മഹാനായ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എന്തിൽ നിന്നാണ് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടത് എന്തിൽ നിന്നാണ് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി നീ പറ നീ ദുആ ചെയ്യേ اللهم اللهوه إني أعوذ بك من شر سمعي ومن شر بصري ومن شر لساني ومن شر قلبي ومن شر فرجي اللهوه إنت جبيوڑا شر لنني أنك آكني الله جبيوڑا ببجار مني اللهوه إنت كنن ببجارة لنني كنن شر لنك آكني الله كنن ببجار مني اللهوه إنت ناوين ببجارة لنني ناوين ശറിൽ നിന്ന് കാക്കണേ അല്ലാ നാവിനും ഇല്ലയോ വ്യഭിചാരം ഹൃദയത്തിന്റെ വ്യഭിചാരത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ശറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്റെ ലൈംഗിക അവയവങ്ങളുടെ ശറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന പ്രാർത്ഥന നിരന്തരമായി ദുആ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ നർക്ക ദുആ ചെയ്യ എല്ലാവരും അല്ലാഹുമ്മ ഓക്കേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക من شر سمعي ومن شر بصري ومن شر لساني ومن شر قلبي ومن شر فرجي അല്ലാഹുവേ എന്റെ ചെവിയുടെ ഷറിൽ നിന്ന് കാക്കണേ അല്ലാ കണ്ണിന്റെ ഷറിൽ നിന്ന് കാക്കണേ റബ്ബേ അല്ലാഹുവേ എന്റെ നാവിന്റെ ഷറിൽ നിന്ന് എന്റെ ഹൃദയത്തിന്റെ ഷറിൽ നിന്ന് എന്റെ ലൈംഗിക അവയവങ്ങളുടെ ഷറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് നിരന്തരമായി ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരും നല്ലവരല്ല അവസരം കിട്ടിയാൽ നമ്മൾ തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ അവസരം കിട്ടിയാൽ വരെ തെറ്റുകളിൽ അകപ്പെടാതെ മാറി നിൽക്കാനുള്ള ഈമാൻ നൽകണേ അല്ലാ മാറി നിൽക്കാനുള്ള ഈമാൻ നൽകണേ അല്ലാ നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ അല്ലാഹുവേ എൻ്റെ ഹൃദയങ്ങളിൽ നീ തഖ്വ നൽകണേ അല്ലാ അല്ലാഹുവേ എൻ്റെ ഹൃദയങ്ങളിൽ നീ തഖ്വ നൽകണേ അല്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ അല്ലാഹുവേ എനിക്ക് ഞാൻ നിന്നോട് തഖ്വയെ ചോദിക്കുന്നു റബ്ബേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട് എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക ഹറാമായതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞതാണ് തഖ്വ എന്ന് പറഞ്ഞതാണ് തഖ്വ
നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക ഹറാമായതിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറയുന്നത് അതുകൊണ്ട് അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തു മുഅ്മിനീങ്ങളെ വാല കേട്ട് തിരിച്ചു പോകുമ്പോഴുള്ള ചിന്തയല്ല ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരുപക്ഷേ വാല കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലുള്ള നമ്പറുകൾ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയേക്കാം ഇനി ഞാൻ പ്രണയിക്കൂല ഇനി ഞാൻ വ്യഭിചരിക്കൂല ഇനി ഞാൻ കഞ്ചാവ് അടിക്കൂല എന്ന് വരെ തോന്നിയേക്കാം പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് വീണ്ടും കഞ്ചാവിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് വീണ്ടും മിസ് കോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക يا مقلب القلوب ثبت قلبي على دينك اللهم ماري مريون هرديم ഈ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ നന്മയിലേക്കും ചിന്മയിലേക്കും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ സബ്ബിത് ഖൽബി അലാ ദീനിക് എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ അവസരം കിട്ടുമ്പോൾ ഹറാം ചെയ്യാതെ വ്യഭിചരിക്കാൻ ചാൻസ് വരുമ്പോൾ വ്യഭിചരിക്കാതെ കള്ള് കുടിക്കാൻ അവസരം കിട്ടുമ്പോൾ കള്ള് കുടിക്കാതെ കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരം കിട്ടുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കാതെ അല്ലാഹുവേ നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള എനിക്ക് തരണേ അല്ല എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു ദുആ ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ കാരണം ഇത് ഫിത്ന പ്രത്യക്ഷപ്പെടുന്ന കാലമാണിത് ദുആ ചെയ്യാതെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പൊട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ദുആവും വേണം രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അല്ലാഹുവേ ഈമാൻ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ കാണാതെ പഠിച്ച് നിരന്തരമായി ദുആ ചെയ്യുക അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലു അലൽ മുഗീബാത് മുഗീബാത് മുഗീബാത്തുകളുമായി അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല മുഗീബാത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഫഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദം മനുഷ്യന്റെ ശരീരങ്ങളിൽ പിശാച്ച് കയറുന്നുണ്ട് എന്നാണ് നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ പിശാച്ചുണ്ട് എന്റെ ഉണ്ട് എല്ലാവരുടെ ശരീരത്തിൽ പിശാച്ചുണ്ട് നബി തങ്ങൾക്കുണ്ടായിരുന്നു പിശാച്ച് പിന്നെ വലാക്കിന്നഹു അസ്ലം അയാൾ പിന്നെ മുസ്ലിമായി ഒരിക്കൽ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞില്ലേ ജാക്ക് ഷൈത്താനൊക്കെ ആയിഷ ബീവിക്ക് സംശയം തോന്നി നബി തങ്ങളെ ഞാൻ തുറങ്ങും ഇങ്ങനെ കൈയിട്ടിട്ട് തപ്പി നോക്കി ഭർത്താവിനെ കാണുന്നില്ല അപ്പൊ ഒന്നും കൂടി ഇങ്ങനെ തെരഞ്ഞു നോക്കി പെട്ടെന്ന് നബി തങ്ങളുടെ മുടിയിലുള്ള കൈ കയറി അപ്പോ നബിക്ക് മനസ്സിലായി ആയിഷാബിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് തോണ്ടി നോക്കിയാണ് ഞാൻ ഇവിടുന്ന് മറ്റുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് പോയി അങ്ങനെ എന്തോ ഡൗട്ട് കൂടിയതാണ് അപ്പൊ നബി തങ്ങൾ ചോദിച്ചു ജാക്ക് ഷൈത്താനൊക്കെ നിന്റെ അടുത്തേക്ക് നിന്റെ ഷൈത്താൻ വന്നില്ല ആയിഷ പിന്നെ ആയിഷാബി നബിത്തങ്ങളോട് ചോദിച്ചു ഇങ്ങക്കുമില്ല ഷെയ്ത്താനും എനിക്ക് മാത്രമല്ലല്ലോ ഇങ്ങക്കുമില്ല ഒരു ഷെയ്ത്താനും നബിത്തങ്ങൾ പറഞ്ഞു ഉണ്ട് പക്ഷെ അയാൾ ഇന്ന് മുസ്ലിം ആയിട്ടുണ്ട് ഇന്ന് എന്നോട് നല്ലതല്ലാതെ പറഞ്ഞുതരൂല അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന അയാൾ മുസ്ലിമായി എന്നാ ലോകത്തുള്ള എല്ലാ ആളുകളുടെ കൂടെയും പിശാച്ചുക്കളുണ്ട് അതൊരു പിശാച്ചാണ് പിന്നെ കൊറേ പിശാച്ചുക്കൾ തീറ്റയ്ക്ക് അനുസരിച്ചിട്ടുണ്ടാവും ഒരാളുടെ അടിച്ചു മാറുന്നതിനനുസരിച്ചിട്ടുണ്ടാവും നല്ല ഫുഡ് അടിക്കുന്ന ആളെ ശരീരത്തിൽ നല്ല പിശാച്ചുക്കൾ ഉണ്ടാവും പിശാച്ചിന്റെ സങ്കേതമായിരിക്കും ഒരു കളിയായിരിക്കും പിശാച്ച് വേറെ ശരീരത്തിൽ കയറിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഫഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദം എവിടെയൊക്കെയാണോ രക്തം ഒഴുകുന്നത് അവിടെയെല്ലാം പിശാച്ച് ഒഴുകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണ് ലാ തദ്ഖുലു അലൽ മുഗീബാത് അന്യ സ്ത്രീകളുടെ ഇടയിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത് എന്നാ പറഞ്ഞത് അന്യ സ്ത്രീകളുടെ ഇടയിലേക്ക് നിങ്ങൾ കയറി ചെല്ലാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്കൂളിൽ പോവുകയാണ് മദ്രസയിലേക്ക് വരികയാണ് അങ്ങാടിയിലേക്ക് പോവുകയാണ് ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു പെണ്ണും ഒരാണും ഒറ്റയ്ക്കാവാൻ പാടില്ല എന്നാണ് ഒരു പെണ്ണും ഒരാണും ഒറ്റയ്ക്കാവാൻ പാടില്ല എന്നാണ് ലാ യഖ്ലുവൻ റജുലും മിംറാ ഒരു പെണ്ണും ഒരാണും ഒറ്റയ്ക്കാവാൻ പാടില്ല ഇല്ലാ വസാലിസുഹുമ ശൈത്താൻ അവിടെ മൂന്നാമനായി പിശാച്ച് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ മക്കൾ. യൂണിഫോം ധരിച്ച് ബസ് സ്റ്റാൻഡിലൂടെ കാത്തിരിക്കുകയാണ്. സ്കൂൾ ബസ് വരുന്നു. സ്കൂൾ ബസ്സിൽ ആകെയുള്ളത് കണ്ടക്ടറാണ്, വേറൊരാളില്ല. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത വിദ്യാർത്ഥി ആ ബസ്സിൽ കയറേണ്ടത്. കയറാൻ പാടില്ല, ഹറാമാണത്. കാരണം ആ ബസ്സിന്റെ കണ്ടക്ടറും ആ പെണ്ണും ഒറ്റയ്ക്കാണ്. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ള. കണ്ടക്ടറെ സംശയമില്ല, കയറിയ പെൺകുട്ടിയെയും സംശയമില്ല. പിന്നെ സംശയമുള്ളത് ആരെയാണ്? പിശാചിനെയാണ്. എത്ര വലിയ സൂഫി വിദ്യയായ പെണ്ണാണെങ്കിലും ശരി, എത്രയും നല്ല തഖവയുള്ള ആണാണെങ്കിലും ശരി, അവിടേക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിശാച്ച് കടന്നു വന്നിട്ട് ആ പുരുഷന്റെ ശരീരത്തിലേക്ക് പുരുഷന്റെ ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകൾ ഇട്ടു കൊടുക്കും. അതേപോലെ പെണ്ണിന്റെ ഹൃദയത്തിലും വേണ്ടാത്ത ചിന്തകൾ ഇട്ടു കൊടുക്കും. ആദ്യമാദ്യം അവരൊന്നും മിണ്ടൂല, പിന്നെ അവർ ചിരിക്കാൻ തുടങ്ങും, പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങും, പിന്നെ അവർ നമ്പറുകൾ വാങ്ങും, പിന്നെ അവർ ഒന്നിച്ചിരിക്കാൻ തുടങ്ങും. പിന്നെ 2 കിലോമീറ്റർ ആണെങ്കിൽ ആ 2 കിലോമീറ്ററുകളിൽ അവർ നടത്താത്ത കളികൾ ഉണ്ടാവില്ല. അവിടെ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ പിശാച്ചാണ് അവിടെ വില്ലൻ. അതുകൊണ്ടൊരു പെണ്ണും ഒരാണും ഒറ്റയ്ക്കൊരു സ്ഥലത്തും യാത്ര ചെയ്യാൻ പാടില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അയാളുടെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥിനി, ഉസ്താദ് ഒറ്റയ്ക്കാണ് മദ്രസയിലുള്ളതെങ്കിൽ ആ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ കയറാൻ പാടില്ല. അതേപോലെ ക്ലാസ്സിലേക്ക് വരുന്നൊരു പെൺകുട്ടി, അടുത്തതായി വരുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി മാത്രമുള്ള സമയത്ത് ക്ലാസ്സിലേക്ക് കയറാൻ പാടില്ല. സ്കൂളും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെയാണ്. മൊബൈൽ കടകളാണെങ്കിലും ശരി, ഫാൻസി ആണെങ്കിലും ശരി, ടെക്സ്റ്റൈലുകൾ ആണെങ്കിലും ശരി, മുതലാളിയും അവിടുത്തെ ഒരു ലേഡീസ് സ്റ്റാഫും മാത്രമുള്ള കച്ചവടം ഹറാമായ കച്ചവടമാണത്. മുതലാളി ആണാണ് ലേഡീസ് സ്റ്റാഫിനെയാണ് വെച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുതലാളിയും ഈ സ്റ്റാഫും മാത്രമാണുള്ളത്. ഇത്തരം കച്ചവടങ്ങൾ ഹറാമാണ്, ചെയ്യരുത്. മുസ്ലിമീങ്ങളാണെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തും എന്നതിൽ സംശയമേ ഇല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മുതലാളി ഇന്ന് രാവിലെ വരും, ലേഡി സ്റ്റാഫ് രാവിലെ വരും, 2-3 പാർട്ട്ണർമാരുള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ സംശയം തോന്നിയിട്ട് CC ക്യാമറ വെച്ചപ്പോഴാണ് കാര്യങ്ങൾ പിടികൂടുന്നത്. സംഭവം എന്താണ്? ഈ വരുന്നത് നേരത്തെ വരുന്നതെന്നൊക്കെ ഇതൊക്കെ ദൈനംദിന നടക്കാണ്. അതുകൊണ്ടൊരു പെണ്ണും ഒരാണും ഒറ്റയ്ക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്രണീയരായ സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, സ്ത്രീകളുമായി ഇടപെടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പോൾ അൻസാരിയായ ഒരാൾ എണീറ്റ് നിന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ ഹംവ് എന്ന് പറഞ്ഞാൽ? കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്. ഇന്ന് കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും ഒക്കെ നല്ല സ്വന്തം പെങ്ങളെ പോലെയാണ്. ബൈക്കിൽ ഇരുന്നിട്ട് പോവാ, ഒറ്റയ്ക്ക് കാറിൽ ഇരുന്നിട്ട് പോവാ. ഉമ്മ വീട്ടിലില്ല, ഉപ്പയും വീട്ടിലില്ല. അപ്പൊ ആരെ വിളിക്കുന്നറിയോ? നല്ല 18-കാരിയായ പെൺകുട്ടിയുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള ജ്യേഷ്ഠത്തിയുടെ മകനെ വിളിക്കുകയാണ്, നീ ഇവിടെ നിൽക്കണേ, ഞാൻ പോയിട്ട് വരാം. ആരാ? ജ്യേഷ്ഠത്തിയുടെ മകൾ, ജ്യേഷ്ഠന്റെ മകൾ. കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും മരണമാണ്, അത്രയ്ക്കും വലിയ ഗൗരവമാണ്. അവിടെ വ്യഭിചാരം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. കസിൻ ബ്രദേഴ്സ് ഷെയ്ഖാൻ്റെ ചെയ്യാ പാടില്ല. ഷെയ്ഖാനൊക്കെ ചെയ്യും കസിൻ ബ്രദേഴ്സ്. എന്നിട്ട് ബൈക്കിൽ നിന്നിട്ട് തോളോട് തോളൊരുമിട്ട് യാത്ര ചെയ്യും. ടൂറ് പോകും അവർ, അവർ കൂടെ ഇരിക്കും, അവർ കൂടെ യാത്ര ചെയ്യും, അവർ കൂടെ ഇരുന്നിട്ട് സെൽഫി എടുക്കും, ഷെയ്ഖാന ചെയ്യും, എല്ലാം ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മഹാനായ ഒരു അൻസാരിയായ സഹാബിയാണ് ചോദിക്കുന്നത്, നബിയെ, കസിൻ ബ്രദേഴ്സിനെ കുറിച്ചും കസിൻ സിസ്റ്റേഴ്സിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനസ്സിലായില്ലേ? കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും മനസ്സിലായില്ലേ? നമ്മുടെ ജ്യേഷ്ഠന്റെ മകൾ, അനുജന്റെ മകൾ, അമ്മായിന്റെ മകൾ, കാക്കാൻ, ഇങ്ങനെ നമ്മൾ കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയാം. നമ്മൾ കുടുംബത്തിലുള്ള പെൺകുട്ടികളുമാണ് കസിൻ ബ്രദേഴ്സ്, ആൺകുട്ടികൾ. അവർക്കിടയിൽ ഒരു മരണമില്ല, സ്വന്തം അവർക്കിടയിൽ ഒരു മറയില്ല, സ്വന്തം പെങ്ങളെ പോലെയാണ് അവരെ കാണുന്നത്. ഇത് അപകടമാണ്, ഇത് മരണത്തെക്കാളും വലിയ അപകടമാണ്. പ്രത്യേകിച്ച് സൂക്ഷിക്കണം അവരുമായിട്ടുള്ള യാത്ര, അവരുമായിട്ടുള്ള ഇടപാടുകൾ, അവരുമായിട്ടുള്ള ചാറ്റിങ്ങുകൾ, അവരുമായിട്ട് കൂടെ താമസിക്കുന്നത്, ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ഗൗരവമുള്ള ഹറാമുകളാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഈ കാലത്ത് നമ്മുടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് 40% അയൽവാസികളിൽ നിന്നാണെന്ന് കണക്കാണ്. 40%
അയൽവാസികളിൽ നിന്നാണ് പീഡനം ഏൽക്കേണ്ടി വരുന്നത്. ഒരു 23% കുടുംബങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന്, 34% പരിചയക്കാരിൽ നിന്ന്, അവിടുന്ന് കണ്ടു, ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടു, സ്കൂളിൽ നിന്ന് കണ്ടു, അങ്ങാടിയിൽ നിന്ന് കണ്ടു, ഇങ്ങനെയുള്ള പരിചയക്കാർ 34%. പിന്നെ എത്ര ബാക്കിയുള്ളത്? ആകെ ഒരു 4%. അതാണ് ഒരു ബന്ധവും ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ള ന്യൂസ് കാണുന്നില്ലേ? നിങ്ങളിവിടെ ഇല്ലേ? നിങ്ങളിവിടെ ഉണ്ടോ? ആ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും കേട്ടു വാ, ആദരണീയരായ ചെയ്തവർകൾ എത്തിയില്ലേ? ഇന്ന് നമുക്ക് ദ്വാക്കെ ചെയ്താൽ പോലെ എന്തിനാ നിങ്ങൾ വെറുതെ ഡിസ്കിനൊക്കെ തകരാറുണ്ടാക്കി ഇത്ര നല്ല കസേരയൊക്കെ വെച്ചിട്ട് ഒന്ന് വന്നിട്ട് സദസ്സിലിരിക്കും എല്ലാവരും. അപ്പൊ മറ്റേ ഗാലറിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ബക്കറ്റ് വരുമ്പോൾ പൈസ കൂടുതൽ ഇടേണ്ടി വരും ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾ. ആ ഇവിടെ ഗാലറിയിലും കട്ടയിലും ആ മറ്റേ മതിലും ഇവിടെ കുറെ മതിലെല്ലാം ഇരിക്കുന്ന ആളുകളുണ്ട്, ബക്കറ്റിൽ എല്ലാവരും ഇടുന്നവരെ 100 ഇട്ടാ പോലെ നിങ്ങൾ 500 മിനിമം ഇടേണ്ടി വരും. കാരണം ഗാലറിയിൽ എവിടെ പൈസ കൂടുതലല്ലേ, തിയേറ്ററിലൊക്കെ അങ്ങനെയല്ലേ അല്ലേ? നിങ്ങളെന്താ അറിയാത്ത പോലെ ഇരിക്കുന്നത്? അങ്ങനല്ലേ? ആരെങ്കിലും അറിയുന്ന ആളൊരാൾ പറയും. ഇനി വേണ്ട ഫുട്ബോളൊക്കെ കാണുമ്പോൾ ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ ഗാലറിക്ക് പൈസ കൂടുതലല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഗാലറിയിൽ നിങ്ങൾക്ക് ചാർജ് കൂടും, അതുകൊണ്ട് വേഗം വന്നിട്ടിരുന്നോളൂ ഇവിടെ. ആ വേക്ക് നിൽക്കുന്ന എന്തിനങ്ങൾ സദസ്സിൻ്റെ ബർക്ക്, എനിക്കത് അറിയുന്നില്ല സദസ്സിൻ്റെ ബർക്കത്ത് എന്തിനാ മനുഷ്യന്മാർ കളയുന്നത്. നിങ്ങൾ അവിടെ ഇരുന്നാൽ ഇവിടെ പള്ളിയിൽ ഇരുന്ന് ടീറ്റി കാഫി ഇരുന്നാൽ വരെ ഇവിടെ ഇരുന്ന് കൂലി കിട്ടൂല, അത് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പരാം. ഈ സമയത്ത് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഒരാൾ ഈറ്റി കാഫി ഇരുന്നിട്ട് വേദ കേൾക്കാണ്, ഞാൻ ഈറ്റി കാഫി ഇരുന്നിട്ട് കേൾക്കല്ലേ എനിക്ക് കൂലി കൂടുതൽ വലക്കോട്ടെ കൂലിയല്ല കേട്ടാ. ഇവിടെ ഇരുന്നിട്ട് കേട്ടാലോ കൂലിയിട്ട, സദസ്സിൽ ഇരുന്നിട്ട് കേട്ടാലോ കൂലിയിട്ട. അതുകൊണ്ട് പള്ളിയിൽ ഇരുന്നിട്ട് ഈറ്റിക്കാഫി ഇരുന്നിട്ടൊന്നും അങ്ങനെ സൂഫി എന്നാവണ്ട, തൽക്കാലം നമ്മളെ പോലൊക്കെ ജീവിച്ചാൽ മതി. വിശാല പുറത്തേക്കുന്ന ആളുകളൊക്കെ ഒന്ന് വന്നിട്ട് സ്റ്റേജിലിരിക്കുക, സദസ്സിലേക്ക് സ്റ്റേജിൽ കയറിയൊക്കെ അല്ലേ, എല്ലാവരും സദസ്സിലിരിക്കുക. തങ്ങൾ ഇൻഷാല്ല ഇപ്പം നിർത്തും, തങ്ങൾ തുടങ്ങും, തങ്ങൾ നല്ലൊരു ദ്വായ ദ്വായ ചെയ്യും, ചിലപ്പോൾ പ്രസംഗിക്കും ഇൻഷാല്ല. അപ്പം എല്ലാവരും നല്ല അവസാന ദിവസമാണ് ഇന്ന്, ചിരണൊക്കെ കൊടുക്കണം നമ്മൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കേൾക്കില്ല എന്നല്ല ഒരാൾ പോലും പറഞ്ഞിട്ട് പറഞ്ഞക്കാരെ നിങ്ങൾ പറയിപ്പിക്കരുതേ. ഞാൻ പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല, ഒരാൾ വന്നാൽ ആശാല എനിക്ക് സന്തോഷമാവും, ആരും വരുന്നില്ലല്ലോ. വാ മാഷാല നല്ല ഉഷാർ, എല്ലാവരും വാ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ദീനീബോധമുള്ള അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞത് പീഡിപ്പിക്കപ്പെടുന്നവരിൽ 40% അയൽവാസികളിൽ നിന്നാണ്. അപ്പൊ എന്നും അയൽവാസികളെ നമ്മൾ അങ്ങനെ ഒരു സ്ത്രീകളും നമ്മുടെ ആണുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. അയൽപ്പക്ക ബന്ധം നല്ലതാണ്, നല്ല അയൽപ്പക്ക ബന്ധം വേണം. അയൽവാസികളോട് മോശമായി പെരുമാറിയാൽ നരകത്തിന്റെ ടിക്കറ്റ് ഉറപ്പാണ്, എത്ര വലിയ ആബിദാണെങ്കിലും ശരി. അയൽവാസികളോട് മോശമായി പെരുമാറിയാൽ എത്ര വലിയ ആബിദാണെങ്കിലും നരകത്തിന്റെ ടിക്കറ്റ് ഉറപ്പാണ്. എന്നാൽ അയൽവാസികളോട് മാന്യമായി പെരുമാറിയാൽ ചെറിയ ആബിദാണെങ്കിലും വരെ വലിയ ഇബാദത്തൊന്നുമില്ല, ഫർദ് നിസ്കാരം തട്ടിമുട്ടി പോകുന്നുള്ളൂ. കഥ ഒന്നാക്കാറുമായി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലും വാദ പറയേണ്ട അവസ്ഥയാണെന്ന്, മൃഗങ്ങളുമായി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കാലമാണ്. നാലാമത്തേത് പുരുഷന്മാരുമായി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, ആണ് ആണുമായി പെണ്ണ് പെണ്ണുമായി ഇങ്ങനെ ഇങ്ങനെ ഈ ഹോമോസെക്ഷാലിറ്റി വളർന്നാൽ അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ മന്നത ബഹീമ. ആരെങ്കിലും ഒരാൾ മൃഗവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫഖുതുലൂഹു, അയാളെ കൊന്നുകളയണേ. വഖുതുലൂഹാ മഅഹു, ആ മൃഗത്തെയും കൊന്നുകളയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അയാളെ മാത്രം കൊന്നാൽ പോരാ, അയാളുടെ മൃഗത്തെയും കൊന്നുകളയണമെന്നാണ് പറഞ്ഞത്. കാരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നാൽക്കാലിയായ മനുഷ്യന് ജന്മം നൽകിയേക്കാം, തലയുള്ള മനുഷ്യൻ, കൈയുള്ള മനുഷ്യൻ, മനുഷ്യക്കോലമുള്ള മനുഷ്യൻ ജന്മം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പുരുഷനെയും കൊല്ലണം, മൃഗത്തെയും കൊല്ലണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ബോധം നൽകട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്, വല്ലാഹു അഖ്റജകും മിം ബുതൂനി ഉമ്മഹാതികും, അല്ലാഹു നമ്മെ നമ്മുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ലാ തഅലമൂന ഷൈഅൻ, ഒന്നും നമ്മൾക്കറിയില്ല. ജനിക്കുന്ന സമയത്ത് കഞ്ചാവിനെ കുറിച്ചറിയില്ല, ജനിക്കുന്ന സമയത്ത് തിനിമയെ കുറിച്ചറിയില്ല, തിയേറ്ററിനെ കുറിച്ചറിയില്ല, വ്യഭിചാരത്തെ കുറിച്ചറിയില്ല, മോഷണത്തെ കുറിച്ചറിയില്ല, കൊലപാതകങ്ങളെ കുറിച്ചറിയില്ല, പലിശയെ കുറിച്ചറിയില്ല, അക്രമങ്ങളെ കുറിച്ചറിയില്ല, തോന്നിവാസങ്ങളെ കുറിച്ചറിയില്ല. നല്ലൊരു കുഞ്ഞായാണ് ജനിക്കുന്നത്.
الله പറയുന്നുണ്ട് വജാലലകുമു സംഅ വല്ലബ്സാറ വൽഅഫീദ ഈ കണ്ണ് തന്നത് ഈ ചെവി തന്നത് ഈ ഹൃദയം തന്നത് അല്ലാഹുവിനെ ശുക്ര ചെയ്യാനാണ് അഥവാ മാതാപിതാക്കളോട് പറയാണ് നിങ്ങളുടെ മക്കൾ നല്ല സാഹചര്യത്തിലാണ് ജനിക്കുന്നത് ആ മക്കളെ മോശമാക്കുന്നത് അവരവരുടെ ചങ്ങാതിമാരാണ് അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളുടെ ചങ്ങാതിമാർ ആരാണെന്ന് പഠിക്കണം നിങ്ങൾ സൂക്ഷിക്കേണ്ട മൂന്നാമത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ വിഷയം നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാർ ആരാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതോർമ്മയില്ലേ കഥകടച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ വിവാഹം കഴിക്കാത്ത ഒരു ആൺകുട്ടിയെയും ഒരു പെണ്ണിനെയും അനുവദിക്കരുത് പിന്നെയോ അവരുടെ ബാഗുകൾ നിങ്ങൾ നിരീക്ഷിക്കണം പിന്നെയോ അവരുടെ സ്കൂളിലേക്കുള്ള പോക്കുവരവ് നിങ്ങൾ നിരീക്ഷിക്കണം അവരുടെ ബെഡ്റൂം നിങ്ങൾ നിരീക്ഷിക്കണം അവരുടെ സ്കൂളിൽ നിങ്ങൾക്ക് ചാരന്മാർ വേണം സി ഐ ഡികൾ വേണം അധ്യാപകരിൽ വേണം ക്ലാസ്മേറ്റിൽ വേണം അതൊക്കെ കഴിഞ്ഞാൽ അവരുടെ ചങ്ങാതിമാർ ആരാണെന്നുള്ള ഒരറിവ് കൂടി നിങ്ങൾക്കുണ്ടാവണം ചങ്ങാതിമാർ മോശക്കാരാണെങ്കിൽ ആ ചങ്ങാതിമാരുമായുള്ള ബന്ധം ഇനി സ്ഥാപിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ ഊസീകും ബിദ്വാ ജസാകുമുല്ലാഹു ഖൈർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു